എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ 33-ാമത് ഓൺലൈൻ സെഷനാണ് ആരംഭിക്കുന്നത്. ഇന്നത്തെ സെഷൻ നയിക്കുന്നത് കുമാരി സരസ്വതി. കുട്ടികൾക്കായി ഒരു സുഭാഷിത പരിചയമാണ് ഇന്ന്. സരസ്വതി, നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്ന് പുതിയൊരു സുഭാഷിതം പഠിക്കാം. സുഭാഷിതം ആദ്യം ചൊല്ലാം. കേയൂരാണി നഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വലാ ന സ്നാനം ന വിലേപനം ന കുസുമം ൂർധജമലങ്കരോതി പുരുഷം യാസംസ്കൃതധാര്യത്തെഖിലഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. കുറച്ച് വലിയ സുഭാഷിതാണ്, അപ്പൊ ഒന്നുകൂടെ ഒന്ന് നോക്കാം. കേയൂരാണി നഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വലാ ന സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃതാ മൂർധജാ കരോതി പുരുഷം യാസംസ്കൃതധാര്യത്തെഖിലഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. അപ്പൊ എന്ത് സുഭാഷിതത്തില് പറഞ്ഞിരിക്കുന്നത് നോക്കാം. കേയൂരാണി പുരുഷം ന ഭൂഷയന്തി. കേയൂരാണി പുരുഷം ന ഭൂഷയന്തി. കേയൂരാണി എന്ന് പറഞ്ഞാൽ എന്താ, കേയൂരം എന്ന് വെച്ചാൽ ഒരു ആഭരണമാണ്. നമ്മൾ പണ്ട് ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പണ്ടത്തെ രാജാക്കന്മാരുടെ ഒക്കെ ചിത്രത്തില് ഇവിടെ ഇങ്ങനെ തോൾ വള, ഇവിടെ ഒരു ഒരു വള പോലെ ഒരു 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 ആഭരണം, അതാണ് കേയൂരം. കേയൂരാണി പുരുഷം ഭൂഷയന്തി. അപ്പോ ഈ തോൾവളകൾ, ഇങ്ങനെ അലങ്കരമായിട്ടുള്ള തോൾവളകള് ശരിക്കും മനുഷ്യനെ അലങ്കരിക്കുന്നില്ല. പിന്നെയോ, ചന്ദ്രോജ്വലാഹ ഹാരാഹ ന ഭൂഷയന്തി. ഹാരാഹ, ഹാരാഹ എന്ന് പറഞ്ഞാൽ എന്താ, മാല. എങ്ങനെയുള്ള മാലയാ? ചന്ദ്രോജ്വലാഹ ഹാരാഹ, നല്ല ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മാലകൾ അല്ലെ. നമ്മള് നല്ല തിളങ്ങുന്ന മാലയൊക്കെ ഇടും, നല്ല സുന്ദരനോ സുന്ദരിയൊക്കെ ആയിട്ടിരിക്കാൻ. പക്ഷെ ശരിക്കും ആ മാലകളും നമ്മളെ അലങ്കരിക്കുന്നില്ല. പിന്നെയോ, ചന്ദ്രോജ്വലാഹ ഹാരാഹ ന ഭൂഷയന്തി. ന സ്നാനം ന വിലേപനം ന കുസുമം ന അലങ്കൃതാഹ മൂർധജാഹ. സ്നാനം, വിലേപനം, കുസുമം, അലങ്കൃതാഹ മൂർധജാഹ ച ന ഭൂഷയന്തി. സ്നാനം, നമ്മള് കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദരനായിട്ടിരിക്കും, പക്ഷെ അതൊന്നും അല്ല നമ്മളെ ശരിക്കും അലങ്കരിക്കുന്നത്. പിന്നെ വിലേപനം, വിലേപനം എന്താ, നമ്മള് നല്ല പൗഡർ ഒക്കെ ഇട്ട് അല്ലേ, മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ, അതാണ് വിലേപനം. പക്ഷെ വിലേപനവും ശരിക്കും ഒരു അലങ്കാരം അല്ല. പിന്നെ കുസുമം, നമ്മള് പൂവൊക്കെ കുത്തും ചിലപ്പോ, എന്തിനാ നമ്മള് നല്ല നമ്മളെ അലങ്കരിക്കാനായിട്ട് ചെയ്യുന്നത്, പക്ഷെ അതും അലങ്കാരമല്ല. അലങ്കൃതാഹ മൂർധജാഹ. മൂർധജാഹ എന്ന് പറഞ്ഞാല് നമ്മുടെ ശിരസ്സാണ്. അപ്പൊ നമ്മൾ എന്ത് ശിരസ് അലങ്കരിക്കുന്ന, നമ്മള് നമ്മുടെ മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഒതുക്കി കെട്ടിയൊക്കെ വെക്കും. പല പല പുതിയ പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെക്കും മുടിയൊക്കെ, പക്ഷെ അതും നമ്മളെ അലങ്കരിക്കുന്നില്ല. അപ്പൊ എന്താ പറഞ്ഞത്, നമ്മള് പല പല കാര്യങ്ങൾ ചെയ്യും. നമ്മള് നല്ല തോൾവളകള്, നമ്മൾ നല്ല മാലയൊക്കെ ധരിക്കും, പിന്നെ നല്ല പൗഡർ ഒക്കെ ഇടും, അല്ലെങ്കിൽ നമ്മൾ പൂവൊക്കെ വെക്കും,
അല്ലെങ്കിൽ നമ്മള് മുടിയൊക്കെ നല്ല സുന്ദരമായിട്ട് നമ്മൾ അലങ്കരിച്ചു വെക്കും. പക്ഷേ ഇതൊന്നും നമ്മളെ അലങ്കരിക്കുന്നില്ല, ഇതൊന്നും ശരിക്കുള്ള അലങ്കാരം അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും അലങ്കാരം അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മളെ അലങ്കരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കില്ലേ? ഇതൊന്നും അല്ല 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 എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും എന്താണ് ഒരാൾക്ക് അലങ്കാരമായിട്ടുള്ളത്? വാണ്യേക സമലങ്കരോതി പുരുഷം യാ സംസ്കൃതാധാര്യതേ. വാണി എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാഷയാണ്, നമ്മുടെ വാക്കാണ്, നമ്മുടെ സംസാരമാണ്. അപ്പോ നമ്മുടെ ഭാഷയാണ്, നമ്മുടെ വാക്കാണ് ശരിക്കും നമ്മുടെ അലങ്കാരം. എങ്ങനെയുള്ള വാക്കാണ്? വാണ്യേക സമലങ്കരോതി പുരുഷം യാ സംസ്കൃതാധാര്യതേ. സംസ്കൃതമായിട്ടുള്ള വാക്ക്, സംസ്കൃതമായിട്ടുള്ള വാക്ക് എന്നെന്താ? സംസ്കൃതം മാത്രാണോ? സംസ്കൃതം എന്ന് പറഞ്ഞാൽ എന്താ? സമ്യക്കൃതം, നന്നായിട്ട് ചെയ്ത് നല്ല വാക്ക് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ശരിക്കും അലങ്കരിക്കുന്ന എന്താണ്? നല്ല വാക്കുകളാണ്. വാണ്യേക സമലങ്കരോതി പുരുഷം യാ സംസ്കൃതാധാര്യതേ. നല്ല വാക്കുകളാണ്, നല്ല ഭാഷയാണ് നമ്മുടെ അലങ്കാരം. നല്ല ഭാഷയാണ് നമ്മുടെ അലങ്കാരം. അപ്പൊ എങ്ങനെയാ നല്ല ഭാഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ? നമ്മള് നല്ല ഭാഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൃദുവായിട്ടുള്ള ഭാഷ, സോഫ്റ്റ് ആയിട്ടുള്ള സംസാരം, മറ്റുള്ളവരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടിയുള്ള സംസാരം. പിന്നെയോ? പിന്നെ എന്താണ്? സത്യമായിട്ടുള്ള വാക്ക്. നമ്മൾ നുണയല്ല പറയുന്നത്, പിന്നെയോ? സത്യമായിട്ടുള്ള വാക്കാണ്. അപ്പോ മറ്റുള്ളവരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടിയുള്ള, നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് കൂടിയുള്ള വാക്ക്, അതുപോലെ തന്നെ സത്യമായിട്ടുള്ള വാക്ക്, അങ്ങനെയുള്ള വാക്കാണ് നമ്മൾ നല്ല വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പോ ഈ നല്ല വാക്കുകളാണ്, അല്ലെങ്കിൽ നല്ല ഭാഷയാണ്, പിന്നെ നമ്മൾ എന്താ പറയാ, ചീത്ത ഭാഷ ഉപയോഗിക്കാതിരിക്കുക. നമ്മള് ചീത്ത വാക്കുകൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, എന്തിനാ നമ്മൾ വെറുതെ നമ്മുടെ വാക്കുകൾ കൊണ്ട് ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുന്നില്ലേ? മറ്റുള്ളവർക്ക് സങ്കടമാകുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ നല്ല വാക്കുകൾ ഉപയോഗിക്കുക, അതാണ് നമ്മുടെ അലങ്കാരം. വാണ്യേക സമലങ്കരോതി പുരുഷം യാ സംസ്കൃതാധാര്യതേ. അപ്പൊ നമ്മുടെ ഭാഷയാണ് നമ്മുടെ അലങ്കാരം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അപ്പൊ അടുത്ത വരി നമുക്ക് നോക്കാം. ക്ഷീയന്തേ ഖിലഭൂഷണാനി സതതം വാക്ഭൂഷണം ഭൂഷണം. ക്ഷീയന്തേ അഖിലഭൂഷണാനി സതതം വാക്ഭൂഷണം ഭൂഷണം. എല്ലാ ഭൂഷണങ്ങളും, എല്ലാ ഭൂഷണങ്ങളും എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലേ, തോൾവളകള്, പിന്നെ മാലകള്, പൂവ്, അല്ലെങ്കിൽ നമ്മള് ചെയ്യുന്ന മറ്റ് നമ്മളെ സുന്ദരനും സുന്ദരിയൊക്കെ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങള്, അലങ്കാരങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങള്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ നശിച്ചു പോവും അല്ലേ? എത്ര നാളുണ്ടാവോ അതൊക്കെ? അതൊക്കെ എപ്പോഴും ഉണ്ടാവോ? ഇല്ല. ഇപ്പൊ നമ്മള് എന്താ മാലയോ വളയോ ഒക്കെ ആണെങ്കിൽ അതെന്നും ഉണ്ടാവോ? ഇല്ല. നമ്മള് നമ്മളെ അലങ്കരിക്കുന്ന പല പല സാധനങ്ങള് അതൊക്കെ എന്നും ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതൊന്നും അല്ല ശരിക്കുള്ള അലങ്കാരം. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന എന്താണ്? നമ്മുടെ വാക്കാണ്, നമ്മള് മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയാണ്, നമ്മുടെ ഭാഷയാണ്. അപ്പൊ അതാണ് ശരിക്കും നമ്മുടെ അലങ്കാരം. അതുകൊണ്ട് വാക്ഭൂഷണം ഭൂഷണം, നമ്മുടെ വാക്ക്, നമ്മുടെ വാക്കാണ് നമ്മുടെ അലങ്കാരം. അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ നല്ല വാക്ക് പ്രയോഗിക്കാൻ ശ്രദ്ധിക്കണം. വാക്ക് അഗ്നിയാണെന്ന് പറയും. വാക്ക് അഗ്നിയാണ്, കേട്ടിട്ടുണ്ടോ? വാക്ക് അഗ്നിയാണ് എന്ന് പറയും. അപ്പൊ അഗ്നിക്ക് എന്താ പ്രത്യേകത? അഗ്നി എന്ന് പറഞ്ഞാല് തീയ്. തീക്ക് എന്താ പ്രത്യേകത ഉള്ളത്? തീക്ക് വെളിച്ചം തരാനും പറ്റും, അതുപോലെ തന്നെ ചൂടും ഉണ്ടാവും അല്ലേ? വെളിച്ചം ഉണ്ടാവും, ചൂടും ഉണ്ടാവും. ചിലപ്പോ നമുക്ക് പൊള്ളും, പക്ഷെ തീ നമുക്ക് വെളിച്ചവും തരും, അപ്പൊ പ്രകാശവും തരും. പക്ഷെ ചിലപ്പോ
തീ നമ്മളെ പൊള്ളിക്കുകയും ചെയ്യും. അപ്പൊ അതുപോലെ തന്നെയാണ് വാക്ക് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വാക്കുകൊണ്ട് നമുക്ക് പ്രകാശം പരത്താൻ പറ്റുമോ? പറ്റുമോ? എങ്ങനെയാ പറ്റുന്നേ? നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റും അല്ലേ? നമ്മളിപ്പോ നമ്മുടെ അമ്മ നല്ലൊരു പലഹാരമൊക്കെ ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ നമ്മൾ അമ്മയോട് പറഞ്ഞു, ഹായ് സൂപ്പർ ആണല്ലോ, നല്ല സ്വാദുണ്ടല്ലോ എന്ന് പറയുമ്പോ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി അല്ലേ? അപ്പൊ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റും അല്ലേ? പിന്നെ നമ്മുടെ സ്കൂളിലൊക്കെ ആരെങ്കിലും ഒക്കെ നന്നായിട്ട് പാട്ട് പാടി, അല്ലെങ്കിൽ നന്നായിട്ട് ഡാൻസ് കളിച്ചു, അപ്പൊ നമുക്ക് കണ്ടപ്പോ തോന്നിയ നല്ല ഭംഗിയുണ്ടല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരോട് പോയി പറയണം, നന്നായിരുന്നു കേട്ടോ, നല്ല പാട്ടായിരുന്നു, നന്നായിട്ട് പാടി, അല്ലെ നന്നായിട്ട് ഡാൻസ് കളിച്ചു, അല്ലെ നന്നായിട്ട് പ്രസംഗം പറഞ്ഞു, നന്നായിട്ടുണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു, ആ എന്ത്, അല്ലെങ്കിൽ പെയിന്റ് ചെയ്തു, ആ എന്ത് രസമുണ്ട്, നല്ല രസമുണ്ടല്ലോ പെയിന്റിങ്. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നിയാലും നമ്മൾ പറയണം. അപ്പൊ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് പ്രകാശം പരത്താൻ പറ്റും. അപ്പൊ അതാണ് വാക്ക് അഗ്നിയാണ് എന്ന് പറഞ്ഞപ്പോ വാക്കുകൾ കൊണ്ട് നമുക്ക് പ്രകാശം പരത്താൻ പറ്റും. സന്തോഷിപ്പിക്കൽ മാത്രമല്ല, പിന്നെയോ നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റും അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ സുഭാഷിതം, എനിക്കൊരു സുഭാഷിതം അറിയാം, അപ്പോ എല്ലാവരോടും പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ പേർക്ക് പുതിയ കുറെ കാര്യങ്ങൾ കേട്ടു, പുതിയ കുറെ വാക്കുകൾ കേട്ടു. അപ്പൊ നമ്മള് മറ്റവർക്ക് പകർന്നു കൊടുത്തു, അങ്ങനെ നമുക്ക് വാക്കുകൾ കൊണ്ട് പ്രകാശം വരുത്താൻ പറ്റും. പിന്നെയോ, പിന്നെ വാക്കുകള് ചിലപ്പോ പൊള്ളിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും നമുക്ക് പറ്റും അല്ലേ? നമ്മൾ ചിലപ്പോ ഒത്തിരി ദേഷ്യപ്പെടുമ്പോ ബാക്കിയുള്ളവർക്ക് എത്ര വിഷമാവുമായിരിക്കും അല്ലേ? നമ്മൾ ചിലപ്പോ ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞാല് ഒത്തിരി വിഷമാവുമായിരിക്കും. ചിലപ്പോ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരുടെ അടുത്തായിരിക്കും, അല്ലെ ചേട്ടന്റെയും ചേച്ചിയുടെ അനിയന്റെ അനിയത്തിയുടെ അടുത്തൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് വിഷമാവും ചിലപ്പോ അല്ലേ? ഇല്ലെ, നമ്മൾ ചീത്ത വാക്കുകളൊന്നും പറയണമെന്നില്ല, ചിലപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വിഷമമായിരിക്കും. അപ്പൊ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാനും പറ്റും, ഒരാളെ വിഷമിപ്പിക്കാനും പറ്റും. അപ്പൊ നമ്മൾ ഏതാ ചെയ്യണ്ടേ? നമ്മള് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം അല്ലേ? നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ വാക്കുകൾ കൊണ്ട് നമുക്ക് പ്രകാശം പരത്താനും പറ്റും, മറ്റുള്ളവരെ വേദനിപ്പിക്കാനും പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതുകൊണ്ട് വാക്കുകള് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. കാരണം എന്താണ്? നല്ല വാക്കുകളാണ് നമ്മുടെ അലങ്കാരം, നമ്മുടെ ഐഡന്റിറ്റി. നമ്മുടെ അലങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളാണ്, നമ്മുടെ ഭാഷയാണ്, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയാണ്. അപ്പൊ നമ്മുടെ വാക്കുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെയോ, സത്യം പറയാൻ ശ്രദ്ധിക്കണം, സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കണം. നമ്മൾ മിക്കവരും ഒരു കഥ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഒരു ആട്ടിടയന്റെ കഥ കുറെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. അപ്പൊ ആട്ടിടയൻ ഇങ്ങനെ ആടുകളെയും കൊണ്ട് മലമുകളിൽ പോവും. അപ്പോ ആട്ടിടയൻ ഇങ്ങനെ പോകുമ്പോ, അവിടെ പോയി ചെല്ലുമ്പോ ആട്ടിടയന് ഒരു കുസൃതി തോന്നി. എന്താ, താഴെ നാട്ടുകാരൊക്കെ ഉണ്ട്, അത് മലമുകളിലല്ലേ ആട്ടിടയൻ ആടുകളെയും കൊണ്ട്. അപ്പൊ താഴെ നാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ നാട്ടുകാരൊക്കെ ഇന്ന് പറ്റിക്ക എന്ത് ചെയ്തു, ആ പുലി വരുന്നേ, പുലി വരുന്നേ എന്ന് വിളിച്ചു കൂവി. അപ്പൊ നാട്ടുകാരൊക്കെ പേടിച്ച് അവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോ എന്താ, അയ്യേ ഞാൻ പറ്റിച്ചേ പറ്റിച്ചേ എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഇതുപോലെ ആട്ടിടയൻ എന്ത് ചെയ്തു, വീണ്ടും അവിടെ ചെന്നു. അപ്പോ ആടുകളൊക്കെ ഇങ്ങനെ മേഞ്ഞോണ്ടിരിക്കാണ്. അപ്പൊ എന്നാ ഒന്നോടെ പറ്റിച്ചേക്കാം നേരിച്ച്, പുലി വരുന്നേ എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും നാട്ടുകാരൊക്കെ ഓടി ചെന്നു. അപ്പൊ ആട്ടിടയൻ വീണ്ടും, അയ്യേ പറ്റിച്ചേ 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 എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം എന്ത് പറ്റിയെന്ന് വെച്ചാല്, ശരിക്കും പുലി വന്നു. ശരിക്കും പുലി വന്നു കഴിഞ്ഞപ്പോ ഈ ആട്ടിടയൻ എന്ത് ചെയ്തു, അയ്യോ പുലി വരുന്നേന്ന് പറഞ്ഞാൽ അവിടെ ബഹളം വെച്ചു. പക്ഷെ നാട്ടുകാർ ചോദിച്ചാ, നമ്മളെ വെറുതെ പറ്റിക്കാനാ, പോവണ്ട. അപ്പോ ആ ആട്ടിടേനെയും ആട്ടിടേന്റെ ആടുകളെ ഒക്കെ പുലി കഴിച്ചു തിന്നു. അപ്പോ അങ്ങനെ വെറുതെ കള്ളം, ആ ആട്ടിടേനെ എന്തിനാ കള്ളം പറഞ്ഞത്, വെറുതെ ആളുകളെ പറ്റിക്കാൻ, ഒരു രസത്തിന് അല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ കള്ളം പറയരുത്, എന്ത് ചെയ്യണം, സത്യം പറയണം.
കാരണം നല്ല വാക്കുകളാണ്, സത്യമായിട്ടുള്ള വാക്കുകളാണ് നമ്മൾക്ക് അലങ്കാരമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സത്യം മാത്രം പറയണം. ഇപ്പൊ സുഭാഷിതത്തിൽ നിന്ന് എന്താ പഠിച്ചത്? വാക്ഭൂഷണം ഭൂഷണം, നമ്മുടെ വാക്കാണ് നമ്മുടെ അലങ്കാരം. അപ്പൊ നമ്മള് നല്ല വാക്കുകൾ എന്ന് പറയുമ്പോൾ ആ വാക്കുകള് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തതായിരിക്കണം, സത്യമായിരിക്കണം, പിന്നെയോ മൃദുവായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മളില്ലേ ചില ആളുകൾ സോഫ്റ്റ് സ്പോക്കൺ ആണ്, വളരെ നന്നായിട്ട് വളരെ മൃദുവായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്, അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം. പിന്നെയോ മറ്റുള്ള നമ്മളുടെ വാക്കുകളിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എന്തായാലും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ പറയുന്ന വാക്കുകൾ അതാണ് നമ്മുടെ അലങ്കാരം. നമ്മള് മറ്റുള്ളവരോട് എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, അതിന്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ വാക്കുകൾ. അപ്പൊ നമ്മൾ എപ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? നല്ല വാക്കുകൾ പറയാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണ്? നല്ല വാക്കുകളാണ് നമ്മുടെ അലങ്കാരം. അല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്താലും, നമ്മൾ എത്ര സുന്ദരനായിട്ട് സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങിയാലും വാക്കുകൾ നല്ലതല്ലെങ്കിൽ എല്ലാം തീർന്നില്ലേ? പക്ഷെ നമ്മൾ എത്ര വേറെ അലങ്കാരങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല വാക്കുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമ്മളെ അലങ്കരിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ശ്രദ്ധിക്കണം? എപ്പോഴും നല്ല വാക്കുകൾ പറയാൻ ശ്രദ്ധിക്കണം. നല്ല വാക്കുകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തതായിരിക്കണം, നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം, സത്യം പറയാൻ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോ വാക്ഭൂഷണം ഭൂഷണം, ഇത് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാം. നല്ല വാക്കുകൾ പറയാനായിട്ട് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാം. സുഭാഷിതം ഒന്നുകൂടി നമുക്ക് നോക്കാം. കേയൂരാണി നഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വലാ സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃത മൂർദ്ധജ വാണ്യേക സമലം കരോതി പുരുഷം യാ സംസ്കൃതാ ധാര്യതേ ക്ഷീയന്തേഖില ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. നമ്മളെ മുമ്പ് പഠിച്ച സുഭാഷിതങ്ങളെക്കാളും ഇച്ചിരി വലിയ സുഭാഷിതമാണ്. പക്ഷെ നല്ലൊരു കാര്യമല്ലേ സുഭാഷിതത്തിൽ പറഞ്ഞത്, അല്ലേ? നമ്മുടെ വാക്കുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ സുഭാഷിതവും അതോടൊപ്പം ആ സുഭാഷിതത്തില് നമ്മൾ പഠിച്ച കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കുക. കേയൂരാണി നഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വല സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃത മൂർദ്ധജ വാണ്യേക സമലങ്കരോതി പുരുഷം യാ സംസ്കൃത ധാര്യതേ ക്ഷീയന്തേഖില ഭൂഷണാനി സതതം പങ്കെടുത്ത എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.